ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ചകല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ ജ്ഞാനശാഖയിൽ അദ്വിതീയമായ ഒരനുഭവം ആയുർവേദം. വൈദിക പാരമ്പര്യത്തിലൂടെ വേദമാകുന്ന ഹിമവത്സംഗങ്ങളിൽ നിന്ന് ശൈവശിഷ്ടത്തെ തൊട്ടൊഴുകിയ ആ സ്വർഗഗംഗ പരമഭാഗിനിയായ പവിത്രയായ ആ ആയുർവേദ നിർച്ചരിയിൽ കുളിച്ചുയിർ കൊണ്ട നമ്മുടെ അമ്മമാർ അവര് രൂപാന്തരപ്പെടുത്തിയെടുത്ത ഗാർഹിക സ്വപ്നങ്ങൾ തികഞ്ഞ ഗൃഹവൈദ്യം, അതിൻ്റെ അന്തരിന്ദ്രിയങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥാടനം, പഴമയുടെ പാരിജാതവും അന്വേഷിച്ചുള്ള യാത്ര, ആധുനികർക്കിഷ്ടമായില്ലെങ്കിലും അതിൻ്റെ അനുഭൂതി സന്ദായകങ്ങളായ അനൽപ്പലോകങ്ങളെ പുൽകാൻ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാവും. അവരെയെല്ലാം സ്മരിച്ചുകൊണ്ട് ഏതെല്ലാം വഴികളിലൂടെ നമ്മുടെ അമ്മമാർ സഞ്ചരിച്ചു, ചുക്ക മുളക് തിപ്പലി ത്രികടു എന്ന് പറയും, പൊള്ളുന്നതാണ് കൊടുവേലിക്കിഴങ്ങ്, കൊടുവേലി കഷായം വെച്ച് കഴിഞ്ഞുള്ള ചണ്ടി ഒരു തെങ്ങിൻ്റെയോ പ്ലാവിൻ്റെയോ ചോട്ടിക്കൊണ്ടുപോയി ചുറ്റും ചുമ്മാ കൂട്ടിയിട്ടാൽ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ആ മരം മറിഞ്ഞു വീഴുന്നതാണ്. വാളിന് മുറിച്ചതിനേക്കാൾ കൃത്യത, ആ കൊടുവേലി ഔഷധമായി ഉപയോഗിക്കുമ്പോൾ കൈയും കാലും ഒക്കെ പൊള്ളുന്നതാണ്, തീയാണ് ആ കൊടുവേലി, അതിൽ ചുവന്ന കൊടുവേലി, ത്രികടു കൊടുവേലി വിഴാലരി. വിഴാലഞ്ചപ്പ് വടക്കൻ കേരളത്തിലെ ഇനിയിപ്പോൾ ഉള്ളൂ, കേരളത്തിൽ സുലഭമായി ഉണ്ടായിരുന്നതാണ്.
കടുക്കത്തോട് താന്നിക്കത്തോട് നെല്ലിക്കത്തോട് തൃഫല തോടെന്ന് പറയും. മുത്തങ്ങ ഒൻപത് മരുന്നായി. ഇപ്പം ഈ ഒൻപത് മരുന്നുകൾക്കും സമം ഇരുമ്പ് രാക്കുപൊടി. പുരാണഘട്ടമായാലും മതി. നന്നായി പൊടിച്ചെടുത്ത് ഇരുമ്പ് പൊടി, തൈലം, തക്രം, ഗോമൂത്രം ഇവയിൽ ശുദ്ധി ചെയ്തെടുക്കണം. പഴയ അമ്മമാർ ഇതിനൊരു എളുപ്പവിദ്യ ചെയ്തത് എണ്ണയിൽ വറുത്ത് മോരിൽ നന്നായി കാച്ചിയെടുത്ത് ഗോമൂത്രത്തിലൊരു പാത്രത്തിൽ കലത്തിലിട്ട് അടച്ചങ്ങ് വെച്ചേക്കുക. അവധി 10-90 ദിവസം കഴിയുമ്പോൾ ഇത് മുഴുവൻ ശീലപ്പൊടിയായിരിക്കും. ആ പൊടി ചേർത്ത് മോര്, തേന്, നെയ്യ് ഈ 9 മരുന്നുകളും ഈ പൊടിയും ചേർത്ത് നന്നായി ശീലപ്പൊടിയാക്കി പൊടിച്ചു വെച്ച് മോര് ചേർത്ത്, തേൻ ചേർത്ത്, നെയ്യ് ചേർത്ത്, ചൂടുവെള്ളം ചേർത്ത് കലർത്തി ഉപയോഗിച്ചാൽ മഞ്ഞപ്പിത്തം, അനീമിയ, ആധുനികർ സൈറ്റോപീനിയ എന്നും ലുക്കീമിയ എന്നും വിവിധ തരങ്ങളിൽ പറയുന്ന രോഗങ്ങൾക്കൊക്കെ ഈ ഔഷധം ഉത്തമമാണ്. ഹൃദ്രോഗത്തിന് അത്യന്തം ഹൃദ്യമാണ്. ചൊറിച്ചിൽ, പലവിധങ്ങളായ ത്വക്ക് രോഗങ്ങൾ, അർശസ്, പ്രമേഹം ഇവയൊക്കെ കളയും. ജ്വരത്തിന് അതീവ ശ്രദ്ധേയമായ ഈ ഔഷധം കാമലയെയും പാണ്ഡുതയെയും ഹൃദ്രോഗത്തെയും കുഷ്ഠങ്ങളെയും അർശസിനെയും പ്രമേഹത്തെയുമെല്ലാം ഇല്ലാതാക്കുന്ന ഒരൗഷധമാണ്. വളരെ പ്രസിദ്ധമാണ്. ഇതും അമ്മമാരുടെ കൈപുണ്യത്തിൻ്റെ ഫലമാണ്. ഇത് യോഗഗ്രന്ഥങ്ങളിലുള്ളതാണ്. നവായസം ചൂർണമെന്ന് ഇതിന് പേരുണ്ട്. ഇരുമ്പ് ചേർന്നിട്ടുണ്ട്. 9 മരുന്നുകളും ആയസവും ഇരുമ്പും ചേരുന്ന ചൂർണം. ഇരുമ്പുമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാമെന്നും ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം രക്തത്തിന് അനിവാര്യമാണെന്നും ഒക്കെ അറിയാതെയാണോ ഇവരിതൊക്കെ പ്രയോഗിച്ചത്? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു എന്ന് അഭിമാനിക്കുന്ന നമ്മൾ മൂഢന്മാർ ഇങ്ങനൊരെണ്ണം കണ്ടുപിടിക്കാനെങ്കിലും മെനക്കെട്ടിട്ടുണ്ടോ? രക്തം വിഭജിക്കുകയും രക്തത്തിൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കുകയും അതിലനേകം തീസിസുകൾ തയ്യാറാക്കുകയും അവയൊക്കെ കാണാതെ പഠിക്കുകയും ചെയ്തിട്ട് പ്രയോജനമുള്ളത് വല്ലതും ഈ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തി ലളിതകോമളമായി തൻ്റെ സമസിഷ്ടങ്ങൾക്ക് പകർന്നുകൊടുക്കാൻ കഴിയില്ലാത്ത അറിവിൻ്റെ ഭണ്ഡാകാരവും ചുമന്ന അഹങ്കാരികളായി നടക്കുന്ന ആധുനികൻ്റെ മുഖത്ത് ഈ അറിവുകൾ
കാർക്കിച്ചു തുപ്പുന്നില്ലേ? നാം ആലോചിക്കേണ്ട സമയമാണ്. എള്ള്, തിപ്പലി, ലന്തക്കുരു ഇവയൊരു ഭാഗം വീതം ഒരളവിൽ എടുക്കേണ്ടവയാണിവ. എള്ള്, തിപ്പലി, ലന്തക്കുരു, മാക്കീരക്കല്ല്, സ്വർണമാക്ഷികം, താരമാക്ഷികം എന്ന് രണ്ട് തരം മാക്കീരക്കല്ലുകളുണ്ട്. രണ്ടും ഉപയോഗിക്കാം. അതിൽ നല്ലത് സ്വർണമാക്ഷികമാണ്. ഇതിന് മാക്കീരക്കല്ല് രണ്ടു ഭാഗം, ഉരുക്ക് ഭസ്മീകരിച്ചെടുത്തത് മൂന്ന് ഭാഗം, ചുക്ക് നാല് ഭാഗം, എള്ള്, തിപ്പലി, ലന്തക്കുരു ഇവ ഒരു ഭാഗം വീതം. മാക്കീരക്കല്ല് രണ്ടു ഭാഗം, ഉരുക്കു ഭസ്മം മൂന്ന് ഭാഗം, ചുക്ക് നാല് ഭാഗം, ഇവ പൊടിച്ച് ഇവയ്ക്കെല്ലാം സമം പഞ്ചസാര ചേർത്തു മർദ്ദിച്ച് തേനിൽ കുഴച്ച് സേവിക്കുക. അർശസ്, പാണ്ഡു, രക്തക്കുറവ്, പാണ്ഡുത, മഹോദരം, പ്ലീഹ, ആനാഹം, പുരാണജ്വരം ഇവ ശമിക്കും. അർശസ്, പാണ്ഡു, മഹോദരം, പ്ലീഹ, ആനാഹം, പുരാണജ്വരം ഇവ ശമിക്കും. വളരെ പ്രസിദ്ധമായ ഈ ഔഷധത്തിന് ഇന്ദ്രാശനി ചൂർണം എന്ന് പ്രാചീനർ പറഞ്ഞു. ഇന്ദ്രാശനി ചൂർണമെന്നാണ് പ്രാചീനർ ഇതിന് പറയുന്നത്. ശതാവരി മുത്തള് കുടങ്ങലെന്ന് ചില സ്ഥലത്ത് പറയും. കരിന്തകാളി കരിമുത്തള് എന്നും ചിലര് കാകമാച്ചി മണിത്തക്കാളി പാൽമുതക്കിൻ കിഴങ്ങ് പച്ചമഞ്ഞള് ഇഞ്ചി ഉഴിഞ്ഞ ചെറുപ്പുള്ളടി കുമ്പളങ്ങ കരിമ്പ് ശതാവരി കുടങ്ങൽ അല്ലെങ്കിൽ കരിമുത്തൾ മണിത്തക്കാളി പാൽമുതക്കിൻ കിഴങ്ങ് പച്ചമഞ്ഞൾ ഇഞ്ചി ഉഴിഞ്ഞ ചെറുപ്പുള്ളടി കുമ്പളങ്ങ കരിമ്പ് ഈ പത്ത് ഔഷധങ്ങളുടെ നീര് നീര് തുല്യമായി എടുക്കണം. നാലിരട്ടി നെയ്യ്, നെയ്ക്കൊപ്പം പശുവിൻ പാല് ചേർത്ത് കടുക്കത്തോട് താന്നിക്കത്തോട് നെല്ലിക്കത്തോട് അതായത് ത്രിഫലത്തോട് കാട്ടുവെള്ളരിയുടെ വേര് ചിറ്റേലം ദേവതാരം ഏലാവാലുകം നറുനീണ്ടിക്കിഴങ്ങ് പാർവള്ളിക്കിഴങ്ങ് വരട്ടുമഞ്ഞൽ മരമഞ്ഞത്തൊലി ഓരില വേര്
മൂവിലെ പേര് തകര, വിഴാലരിപ്പരിപ്പ്, താലീസപത്രം, ഏലത്തരി, പിച്ചകമൊട്ട്, ചെങ്ങഴുനീർക്കിഴങ്ങ്, ചെറുവഴുതിന വേര്, വെള്ളക്കൊട്ടം, മഞ്ചട്ടി, നാഗപ്പൂവ്, മാതളത്തോട്, നാഗദന്തി വേര്, പതുമുഖം, ചന്ദനം. ഇവയരച്ച് കൽക്കവും ചേർത്ത് കാച്ചി അരിച്ചു വച്ച് ഉപയോഗിക്കുക. ജ്വരങ്ങളും പാണ്ഡുതയും കാമലയും മാറും. വളരെ പ്രസിദ്ധമായ ദശസുരസ കൃതമാണ് ഇത്. കാട്ടുവെള്ളരി വേര്, കടുക്കത്തോട്, താന്നിക്കത്തോട്, നെല്ലിക്കത്തോട്, അതായത് ത്രിഫലത്തോട്. അരേണുകം, ദേവതാരം, ഏലാവാലുകം, ഓരില വേര്, തകര, മഞ്ഞൾ, മരമഞ്ഞത്തൊലി, നറുനീണ്ടിക്കിഴങ്ങ്, പാർവള്ളിക്കിഴങ്ങ്, ഞാഴൽ പൂവ്, കരിങ്കൂവളക്കിഴങ്ങ്, ഏലത്തരി, മഞ്ചട്ടി, നാഗദന്തി വേര്, മാതളത്തോട്, നാഗപ്പൂവ്, താലീസപത്രം, വഴുതന വേര്, ശിവ. ഒപ്പം പുതിയ പിച്ചകപ്പൂവ്, വിഴാലരിപ്പരിപ്പ്, മൂവില വേര്, വെള്ളക്കൊട്ടം, ചന്ദനം, പതുമുഖം, ഇവയൊക്കെ ഒരു 3 കഴഞ്ചു വീതം, 15 ഗ്രാം വീതം. 4 ഇടങ്ങഴി വെള്ളത്തിൽ അരച്ച് കലക്കി ഇടങ്ങഴി നെയ്യ് ചേർത്ത് കാച്ചി അരിച്ചു വെച്ച് സേവിക്കുക. ഇത് കല്യാണകൃതം, മംഗളം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥത്തിൽ കല്യാണകൃതമെന്ന് പ്രസിദ്ധമാണ്. ഉന്മാദത്തിനും അപസ്മാരത്തിനും മദത്തിനും ജ്വരത്തിനും ഒക്കെ അത്യുത്തമം. ഏതാണ്ട് സർവരോഗസംഹാരിയായ ഈ കൃതം കേരളത്തിലെ ഒട്ടെല്ലാ കുടുംബങ്ങളിലും കുടുംബമംഗളത്തിനായി ഉപയോഗിച്ചതുകൊണ്ടാണ് ഇതിന് കല്യാണകൃതം എന്ന പേര് തന്നെ വളരെ പ്രസിദ്ധമായി തീർന്നത്. വളരെ ഉത്തമമായ ഈ ഔഷധങ്ങളൊക്കെ നമ്മുടെ അമ്മമാരുടെ ഈ നിലയിലുള്ള പഠിപ്പിൻ്റെ പ്രത്യക്ഷ മാതൃകകളായിരുന്നു. പച്ച നെല്ലിക്ക, പാൽമുതക്കിൻ കിഴങ്ങ്, കരിമ്പ്, ശതാവരിക്കിഴങ്ങ്, കുമ്പളങ്ങ, ഇവയുടെ നീര്, നീരിന് സമം പാല്, കൽക്കത്തിന് മുന്തിരിങ്ങപ്പഴം, ഇരട്ടി മധുരം, ചന്ദനം, ഇവയരച്ച് കലക്കി നെയ്യും ചേർത്ത് കാച്ചി പഞ്ചസാര ചേർത്ത് കടഞ്ഞു വച്ചിരുന്നു സേവിക്കുക. സ്ത്രീകളുടെ രക്തം പോക്ക്, പാണ്ഡുരോഗം, അസ്ഥിസ്രാവം ഇവയൊക്കെ ശമിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരൌഷധമാണ് ഇത്. ഇതിന് ധാത്രിയാദി കൃതമെന്ന് പ്രാചീനർ പറയും. ചന്ദനം, ഇരുവേലി, ഇരിപ്പക്കാതൽ
നെല്ലിക്ക, ഇരട്ടി മധുരം, നറുനീണ്ടിക്കിഴങ്ങ്, കുറുന്തൊട്ടി വേര്, ഇവ പത്തു ഫലം വീതം. പതിനാറിടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് നാലിടങ്ങഴിയാക്കി പിഴിഞ്ഞരിക്കുക. പാല്, ബ്രഹ്മിനീര്, ശതാവരിക്കിഴങ്ങിൻ നീര്, കറ്റാർവാഴപ്പോള നീര്, കരിക്കിൻ വെള്ളം, ഇവ എണ്ണയ്ക്ക് സമം. പുണ്ടരീക കരിമ്പ്, മഞ്ചട്ടി, താതിരിപ്പൂവ്, താമരയല്ലി, ആമ്പൽക്കിഴങ്ങ്, ചെങ്ങഴിനീർക്കിഴങ്ങ്, താമരക്കിഴങ്ങ്, താമരവളയം, പതുമുഖം, കൊടിത്തൂവ വേര്, കുശവേര് എന്നിവ കൂട്ടത്തിൽ. അതുപോലെ തന്നെ അവയ്ക്കൊപ്പം വളരെ ശ്രദ്ധാപൂർവം പറിച്ചെടുത്ത ആറ്റുദർഭയുടെ വേര്, കരിമ്പിൻ വേര്, നാൽപ്പാമരമൊട്ട്, അത്തി, ഇത്തി, അരയാൽ, പേരാൽ ഇവയുടെ മൊട്ട്, ആ മരങ്ങളുടെ തൊലി, അടപതിയൻ കിഴങ്ങ്, കാർഗോളി, ക്ഷീരകാഗോളി, മേധ, മഹാമേധ, കാട്ടുഴുന്നിൻ വേര്, കാട്ടുപയറിൻ വേര്, ജീവകം, ഇടവകം, ഇരട്ടി മധുരം എന്നിവ, അതിന് ജീവനീയ ഗണം എന്ന് പറയും. കൽക്കമായി ഇടങ്ങഴി എണ്ണ ചേർത്ത് ചെറിയ തീയിൽ പാകം ചെയ്തെടുത്താൽ അത് ഈ ജ്വരങ്ങൾക്കും ഉന്മാദത്തിൽ ഒക്കെ അത്യുത്തമമാണ്. ഈ നിലയിൽ വളരെ പ്രസിദ്ധങ്ങളായ അനേകം ഔഷധങ്ങളെ നമ്മുടെ അമ്മമാർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സങ്കീർണങ്ങളായ യോഗങ്ങൾ മുതൽ വളരെ ബലവത്തായ ക്ഷിപ്രയോഗങ്ങൾ വരെ, വളരെ ലഘുവായ ഔഷധങ്ങൾ മുതൽ വളരെ വളരെ കൂടുതലായ ഔഷധങ്ങൾ വരെ, വളരെ വിപുലമാണ് ഈ ശാഖ. നെല്ലിക്ക വേറെ ഒന്നും വേണ്ട, വെറും നെല്ലിക്ക മോരിലരച്ച്, നല്ല മോരിൽ, പുളിച്ച മോരിലരച്ച് എണ്ണ ചേർത്ത് കാച്ചുക. തലയ്ക്ക് ധാര ചെയ്താൽ പനി ശമിക്കും. മാരകമായ പനിക്കും മറ്റും വളരെ പ്രയോജനപ്രദമായ ഈ എണ്ണ, തക്ര തൈലം, ചിലർ ഇതിന് തക്രധാത്രി തൈലം എന്നും പേര് പറയാറുണ്ട്. മാതാവിന് തുല്യമായാണ് ഈ തൈലത്തെ കണക്കാക്കുന്നത്. മുത്തങ്ങ കൽക്കം ആയിട്ടരച്ച് പനച്ചിയുടെ സ്വരസവും വിഷ്ണുക്രാന്തിയുടെ സ്വരസവും ഏഴിലംപാലയുടെ സ്വരസവും അരയാലിലയുടെ സ്വരസവും ആകെ സ്വരസത്തിൻ്റെ പകുതി എള്ളെണ്ണയും മോരും ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ എല്ലാ ജ്വരവും പമ്പകടക്കും. അനേകം അനേകം ഔഷധങ്ങൾ, അനവധ്യസുന്ദരങ്ങളായ യോഗങ്ങൾ, അതിപ്രാചീനമായ ഈ അറിവെല്ലാം പല വീടുകളിൽ പല കുറിപ്പടികളിൽ മാത്രമായി അവശേഷിപ്പിക്കാൻ പാകത്തിന് പുരോഗതി നമ്മയെ നശിപ്പിച്ചടുക്കി നിൽക്കുമ്പോൾ, അമ്മേ, അവിടുത്തെ അറിവ് എത്ര വലുതായിരുന്നുവെന്ന് ഏത് മക്കൾക്കാണ് പറയാതിരിക്കാൻ കഴിയുക? അങ്ങനെയുള്ള സജീവ മാതൃകകൾക്ക് മുമ്പിൽ ഭക്തി ഉപചാരപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.